வெக்கடா வெடி. ഈ വീഡിയോയിൽ എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ആരെയാണെന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പൊ വറുത്തെടുക്കാൻ പോണ ആള് എന്റെ പേര് ഞാൻ പറയാം. എന്റെ പേരെന്താടാ? എന്റെ പേര് അർജുൻ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. ആ അത് തന്നെ. അപ്പൊ അവനാണ് നമ്മള് വറുക്കാൻ വേണ്ടി പോണ. ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ടിക്ടോക്കിലുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പുച്ഛിച്ചോണ്ട് മറ്റേ അങ്ങനെ താഴ്ത്തിന സ്റ്റെപ്പിനീന ഒന്ന് രണ്ട് മൂന്ന് താഴ്ത്തിക്കൊണ്ടും തന്നെയാണ്. അല്ല ഞാനാണല്ലോ മൊത്തത്തില് ഇതൊക്കെ. മൊത്തത്തിലോ? എന്ത് മൊത്തത്തില്? അല്ല മൊത്തത്തില് ഇവിടെ വരെ. അതായത് ഈ പുള്ളിയെ ഒരു ചക്കരകട് കളിയാക്കിക്കൊണ്ടാണ് ഇരുത്തിക്കളഞ്ഞോ. അതായത് ഒരുപാട് പേരെ കളിയാക്കണ ഒരു വീഡിയോന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഏതായി പാവം അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഒരു പാർക്കിലെ ബീച്ചിൽ എവിടെയാണെന്ന് പറയാൻ പോലും ബെഞ്ചിന്റെ മേളിൽ ഇരിക്കണാണ്. അപ്പൊ ആ കൊച്ചിന് വെയിലടിച്ചപ്പോ ഇവൻ എന്ത് ചെയ്ത് അതിനെ മുമ്പിൽ പോയി വെയിലടിക്കാണ്ടിരിക്കാൻ ഇങ്ങനെ നിന്ന്. അപ്പൊ അവൻ ആ വെയില് പറയാണ്ടിരിക്കാനുള്ള സൂര്യനൊക്കെ ഒന്ന് തിരിച്ചും കാണിച്ചു പോയി. അതിലിപ്പോ എന്താണ് തെറ്റി? അയിന് ആരാധകരെ കണ്ട അവൻ ചിരിച്ചേരി ഇവൻ കളിയാക്കണ്ട അതിനേക്കാളും വൃത്തിയായിട്ട് ചിരി. ഇതിങ്ങനെ എന്തുവാണോ ഇത്? ഇതൊക്കെ കാണുന്നില്ലേ. ഇപ്പൊ അവന്റെ ആ നല്ല ചിരി നീ കളിയാക്കി ചിരിച്ചപ്പോഴത്തേക്ക് നിന്റെ ചിരി കാണാനായിട്ട് ചിന്റെ പൊന്നോ നിർത്താം. ഏരപ്പാളികളെ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകൾ. എന്റെ അവൻ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ വീഡിയോ അവന്മാരെ താഴ്ത്തി 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 ഇയാൾ സന്തോഷം കണ്ടെത്തി. അപ്പൊ അതായത് ഇവനൊരു സാഡിസ്റ്റ് ആണോ എന്നൊരു ഇതുണ്ട്. എന്റെ റോണി എന്തുകൊണ്ട് സാധനം ഇടന്ന് ബോധം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോയിട്ടില്ല. അപ്പൊ അതായത് ഇവനൊരു സാഡിസ്റ്റ് ആണോ എന്നൊരു ഇതുണ്ട്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇവനിപ്പൊ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ച് പിള്ളേരൊക്കെ കളിയാക്കി അവരുടെ പേരില് ഇവൻ യൂട്യൂബിൽ നിന്ന് പൈസ കട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി. ഈ പുള്ള ഈ ഒരു ഫോട്ടോ ഒന്ന് കണ്ടു നോക്കിയത് ഞാൻ അടിയിലെ ക്യാപ്ഷനും കൂടി വായിക്കണേ. വലിയ പുള്ളിയാണ്, മീശ മുറുക്കുന്നു. എന്നെ മുറുക്കാനെന്താ മീശ ഞെട്ടുമ്പോട്ടാ വെച്ച് പിടിപ്പിച്ചേക്കണത്. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറുപ്പിക്കുക പൊത്തുവാ ചളിവാരി. എന്തുവാണ് ഇതൊന്നും ചിന്തിച്ചാ പോലെ മീശ മുറുക്കുന്നു. നമ്മുടെ അടുത്ത് മീശ മുറുക്ക് മുറുക്കാൻ മീശ ഒന്ന് പോയടാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യുന്നത്.